ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എസ് എസിന് വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പൊതുവിജ്ഞാനാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള സിനിമ ഓപ്ഷൻ എ വെയിൽ മരങ്ങൾ അടുത്ത ചോദ്യം അറുപത്താറാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഓപ്ഷൻ സി കീർത്തി സുരേഷ് അടുത്ത ചോദ്യം അറുപത്താറാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമ ഓപ്ഷൻ ബി ഹെല്ലാരോ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്സി സൈക്ലിൻ ഗുളിക ഏത് രോഗത്തിനെതിരെ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി എലിപ്പനി അടുത്ത ചോദ്യം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ ഓപ്ഷൻ ബി ബ്രിട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രൻ്റെ ഇരുണ്ട വശത്ത് ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണുന്ന വശം ഇറങ്ങിയ ആദ്യ പേടകം ഏത് ഓപ്ഷൻ ഡി ചാങ് ഇ ഫോർ അടുത്ത ചോദ്യം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടന വകുപ്പ് ഏത് മുന്നൂറ്റി എഴുപത് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ആഷ്യസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ക്രിക്കറ്റ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി അടുത്ത ചോദ്യം ഈ ഈയിടെ അന്തരിച്ച ടോണി മൊറൈസൺ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം ടോണി മൊറൈസൺ നോബൽ സമ്മാനം നേടിയ അമേരിക്കൻ നോവലിസ്റ്റാണ് ടോണി മൊറൈസൺ ക്ലോയി ആൻ്റണി ബോഫോഴ്സ് എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി ബിലവഡ് ദ ബ്ലൂവെസ്റ്റ് ഐ ടാർ ബേബി തുടങ്ങിയവ പ്രധാന കൃതികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് അന്തരിച്ചു അപ്പോൾ ഇതാണ് ടോണി മൊറൈസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കേട്ടോ ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി അടുത്തത് അടുത്തത് ടോം ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഹെല്ലാരോ ഗുജറാത്ത് മികച്ച നടി കീർത്തി സുരേഷ് ചിത്രം മഹാനടി തെലുങ്ക് മികച്ച നടൻ വിക്കി കൗശൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ആയുഷ്മാൻ ആയുഷ്മാൻ ഖുറാന മികച്ച മലയാള സിനിമ സുഡാനി ഫ്രം നൈജീരിയ മികച്ച സംവിധായകൻ ആദിത്യ ധർ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് മികച്ച പരിസ്ഥിതി ചിത്രം പാനി മറാഠി മികച്ച ഛായാഗ്രാഹൻ എം ജെ രാധാകൃഷ്ണൻ ഇനി അടുത്തത് ചാങ് ഫോർ ചന്ദ്രൻ്റെ വിദൂരവശത്ത് വിജയകരമായി ഇറങ്ങിയ ആദ്യ പേടകമാണ് ചൈനയുടെ ചാങ് ഇ ഫോർ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനാണ് ഇത് ചന്ദ്രനിൽ ഇറങ്ങിയത് സി എൻ എസ് എ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ചൈനയുടെ സ്പേസ് എന്നാണ് ചൈനയുടെ സ്പേസ് ഏജൻസിയുടെ പേര് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും